റെസിപ്പി വീഡിയോ ആയിട്ടോ നല്ലൊരു അടിപൊളി ചോറിന്റെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു മുളക് ചമ്മന്തി നല്ല സൂപ്പർ ടേസ്റ്റി വെറുതെ പറയുന്നല്ല ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ നമുക്ക് ആ മുളക് ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഓക്കെ നോക്കാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു മുളക് ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം ഈ മുളക് ചമ്മന്തി നല്ല ചോറിനൊപ്പം കഴിക്കാനാണ് ഏറ്റവും നല്ലത് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു ആ ദോശയുടെ ഒപ്പം കഴിക്കുന്ന ഒരു മുളക് ചമ്മന്തി പക്ഷെ ഇത് ദോശയുടെ ഒപ്പം അല്ല ഇത് ചോറിൻ്റെ ഒപ്പം കഴിക്കാവുന്ന ഒരു മുളക് ചമ്മന്തിയാണ് ഇത് മാത്രം കൂട്ടി നമുക്ക് നല്ലതുപോലെ ചോറ് ഉണ്ണാനായിട്ട് സാധിക്കും അങ്ങനെ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ ആദ്യമായിട്ട് ഈ മുളകും ഈ പുളിയും ഇതിന് പാകത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്തിട്ട് അതിനകത്ത് നമ്മുടെ ഈ ഉള്ളി ഇട്ട് ചതച്ച് ഒന്ന് ചതയ്ക്കുകയോ ചെയ്യുക കൃഷി ചെയ്തിടും കൃഷി ചെയ്ത് എടുത്തതിന് ശേഷം അതിനകത്ത് നിറയെ വെളിച്ചെണ്ണ ഒഴിച്ച് ചാലിച്ച് വെച്ചാൽ നല്ല രുചിയുള്ള ചോറിനൊപ്പം കഴിക്കുന്ന ഒരു മുളക് ചമ്മന്തിയാകും ഈ മുളകും പുളിയും ഉപ്പും ചേർത്ത് നമുക്കൊന്ന് ചതച്ചുകൊണ്ട് വരാം മുളകും പുളിയും ഉപ്പും ചേർത്ത് ഒന്ന് കൃഷി ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് ഇനി ഈ ഉള്ളി ഇട്ട് ചതയ്ക്കാം ഈ ഉള്ളി ഈ മുളകിനകത്തോട്ട് ഇട്ട് മിക്സിയിലിട്ട് ഒന്ന് കൃഷി ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം നമ്മുടെ ചോറിനൊപ്പം കഴിക്കാൻ തയ്യാറാക്കിയ മുളക് ചമ്മന്തിയാണ് ഉള്ളി മുളക് പുളി ഉപ്പ് ചേർത്ത് ഇത് നാലും കൂടി ചേർത്ത് നമ്മൾ ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ഒരു 2-3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കണം 2-3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലതുപോലെ യോജിക്കുമ്പം നമ്മൾ നല്ല ചോറിനൊപ്പം കഴിക്കാവുന്ന ചമ്മന്തിയാകും നല്ല യോജിപ്പിക്കണം വെളിച്ചെണ്ണയും മുളകും എല്ലാം കൂടെ നല്ലപോലെ യോജിക്കുമ്പം നല്ല രുചിയുള്ള ചമ്മന്തിയാകും ചോറിനൊപ്പം കഴിക്കാൻ പറ്റില്ല ചോറിനൊപ്പം കഴിക്കാവുന്ന നമ്മുടെ മുളക് ചമ്മന്തി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചോറിനൊപ്പം നല്ല ചൂടി ചോറിനൊപ്പം ഇത് കഴിക്കാൻ ഏറ്റവും നല്ലതാണ് നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു മീൻ പറ്റിച്ചതോ എന്തെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ സുഖം പരിപാടി മുളക് ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റിയാണ് ചുമ്മാ പറയല്ലേ ഇത് അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം അമ്മ പറഞ്ഞതുപോലെ എന്തെങ്കിലും മത്തി വറുത്തതോ അല്ലെങ്കിൽ മുട്ട വറുത്തതോ എന്തെങ്കിലും കൂടെ ഉണ്ടായെങ്കിൽ നല്ലത് ഇല്ലാതെങ്കിലും കുഴപ്പമില്ല കാരണം ഇത് മാത്രം കൂട്ടി കഴിക്കാനും സൂപ്പർ ടേസ്റ്റിയാണ് അപ്പോൾ ഇത് വീട്ടിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കല്ലേ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ അമർത്താനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.